ചരിത്രപ്രസിദ്ധമായ സംഭവങ്ങളുടെയും നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും വിളഭൂമിയായിട്ടാണ് നാം വൈക്കത്തെ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ ജൈവസമ്പത്തിന്റെ നിത്യകലവറയായ വൈക്കംകായലിലെ കക്ക നമ്മൾക്കത്ര സുപരിചിതമല്ല. മൂത്തേടത്തുകാവ് കോട്ടച്ചിറയിലെ പ്രഭാതം പുലരുന്നതേയുള്ളൂ. എന്നാൽ പുലരിക്കും മുമ്പേ ഉണർന്ന് ഈ കായലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ചിലരുണ്ട്. വേമ്പനാട്ടുകായൽ അവർക്കായി കാത്തുവച്ചിരിക്കുന്ന സമ്പത്ത് തേടിയാണ് വെള്ളത്തിനടിയിലുള്ള ആ യാത്ര. കായലിൻ്റെ പ്രിയപുത്രിയായ കക്കയുടെയും കക്ക കാക്കുന്ന ജീവിതങ്ങളുടെയും കഥയാണിത്. കക്കവാരൽ ഒരു കലയാണ്. വഞ്ചിയും വലയും വച്ച് നെയ്തെടുക്കുന്ന ഒരു ഉപജീവന മാർഗം. രണ്ട് രീതിയിലാണ് കക്കവാരുന്നത്. മുങ്ങിവാറിലാണ് പരമ്പരാഗത രീതി. കഴുക്കോൽ കൊണ്ട് വഞ്ചി കുത്തിയെടുപ്പിച്ച ശേഷം കൊട്ടയുമായി ഇറങ്ങുന്ന ഇവർ കക്കയുമായി പിന്നീട് പൊങ്ങി വരുന്നു. വെളുപ്പിനെ 4:30 കക്ക വാരാൻ പോകുന്നു. വാരം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കടവിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണുമ്പിളയും ഞാനുമായിട്ട് കക്ക പുഴുങ്ങുന്നു. അത് വിപണിയിൽ എത്തിക്കുന്നു. കക്ക സൊസൈറ്റിക്ക് കൊടുക്കുന്നു. കുത്തിവലിപ്പാണ് മറ്റൊരു രീതി. മൂർച്ചയുള്ള ലോഹഭാഗം കടുപ്പിച്ച ഒരു ഉപകരണം. കക്കവാരണ കൊല്ലിയാണിത്. ലോഹഭാഗം തട്ടുമ്പോൾ അടിത്തട്ടിലെ കക്കയുടെ സാന്നിധ്യം തിരിച്ചറിയാനാകും. വള്ളം കായലിൽ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തിയാണ് കുത്തിവലിക്കുന്നത്. കക്ക വാരിയെത്തിച്ചാൽ പിന്നെ വീട്ടുകാർക്കാണ് ചുമതല. കക്കയെ മണ്ണുതുപ്പിക്കലാണ് ആദ്യ പരിപാടി. ശുദ്ധമാക്കാൻ കക്ക ഉപ്പുവെള്ളത്തിലിടുന്നു. മണ്ണുതുപ്പിക്കഴിഞ്ഞാൽ പിന്നെ പുഴുങ്ങലാണ്. വലിയ ചെരുവങ്ങളിൽ കട്ടിത്തുണിയിൽ പൊതിഞ്ഞ് തീയുടെ വേവും നോവും ഏറ്റുവാങ്ങുന്ന കക്ക 1.5 മണിക്കൂർ കഴിയുന്നതോടെ വാപിളരുന്നു. ഇറച്ചിക്കക്ക സഹകരണ സംഘത്തിൻ്റെ വണ്ടി വന്ന് കക്കയിറച്ചി ശേഖരിക്കുന്നു. വഴിയോരങ്ങളിൽ വിൽക്കുന്ന വീട്ടുകാരുമുണ്ട്. 1 കിലോ കക്കയിറച്ചിക്ക് 50 രൂപയാണ്. കക്കത്തോടിനും പ്രാധാന്യമേറെയാണ്. വെൽഡിംഗ് ഗ്യാസിനുള്ള അസംസ്കൃത ചേരുവയായ കാൽഷ്യം കാർബൈഡാണ് തോടിലുള്ളത്. ചൂളയിൽ എത്തിക്കുന്ന കക്ക നീറ്റുകക്കയെ മാറ്റുന്നു. കക്ക തീയിട്ട് നമ്മൾ തീ കൊടുത്ത് ഈ 10 മണിക്ക് തീ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ രാത്രി 2 മണി വരെ ഓടും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് കക്കായി കരിയും കൂടി കുഴഞ്ഞിട്ട് തീ കയറി വേവിയാണ്. അപ്പോൾ നീറ്റ് കക്കയായി. ഉമ്മയാക്കണമെങ്കിൽ ഈ നീറ്റ് കക്കയ്ക്ക് അതിന് വെള്ളം ഒഴിക്കണം. കത്തിക്കണേ ഞങ്ങൾ ഇത് വാരി കയറ്റാൻ തുടങ്ങും. തീ കൊടുക്കും. തീ ചട്ട അതിനകത്ത് ആ നടുക്കട്ടുള്ള കുഴി പോലെ കാണില്ല, അവിടെ ആ ഇരുമ്പിൻ്റെ ആ തട്ടെടുത്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ മേളിൽ ചട്ടയിടും. ചട്ടയിട്ട് ഡീസൽ ഒഴിച്ച് തീ കൊടുക്കും. അത് കാറ്റിവിടെ ഫാനുണ്ടല്ലോ, ഫാൻ ആ ശകലിച്ച് കൈക്ക് ഇറക്കി കൊടുത്ത് മൊത്തം വാരി കയറ്റി കഴിഞ്ഞ് മോട്ടറിൽ കൊടുക്കും.
രാവിലെ ഞങ്ങൾ ഒരു 7:30 വരും, 6 പേര് വന്ന് കളയം വന്നിട്ട് അത് വെള്ളം ഒഴിച്ച് കഴുകി കരി ചേർത്ത് മറച്ചിട്ടിട്ട് ഞങ്ങൾ ഉച്ചയാകും പോകും. പോയിട്ട് പിന്നെ ഒരു 6 മണിയാകുമ്പോൾ വരും. 6 മണിയാകുമ്പോൾ വന്നാൽ ഒരു 10:30 ഇത് വാരിക്കയറ്റി കഴിയും. പിന്നെ മോട്ടർ കൊടുത്താൽ ഒരു 2 മണി 3 മണിയാകുമ്പോൾ മോട്ടറ് നിർത്തും. പിന്നെ വീണ്ടും ഇത് നടക്കാൻ തുടങ്ങും. നടക്കാൻ തുടങ്ങുമ്പോൾ വേറെ 2 പെണ്ണുങ്ങളും കൂടി വരും. അപ്പോൾ 6 2 8 പേരുടെ പണി. രാവിലെ ഒരു 8:30 9 മണിയാകുമ്പോൾ തീരും. 10 കിലോ നിറച്ച് കൊടുത്താൽ 8 50 പൈസ വരും. ആ ഒരു പാക്കറ്റ് ഒരു 1200 പാക്കറ്റ് കാണും ഒരു യൂണിറ്റ്. വൈക്കം കക്ക വ്യവസായ സഹകരണ സംഘമാണ് ഇവിടുത്തെ കക്ക തൊഴിലാളികളുടെ മറ്റൊരാശ്രയം. തൊഴിലാളികൾ വാരിക്കൊണ്ടുവന്ന കക്ക ഇറച്ചി വേർതിരിച്ചതിന് ശേഷം അവരവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇടുന്നത്. അതിനുശേഷം ആ തോടാണ് ഞങ്ങളുടെ സംഘം വിപണനം നടത്തുന്നത്. തൊഴിലാളികൾക്ക് അവരിൽക്ക് 75 രൂപ പ്രകാരം നമ്മൾ കക്ക പിടിക്കുകയും അതിൽ നിന്നും അവരുടെ ആനുകൂല്യങ്ങളായിട്ട് വർഷകാലം നിക്ഷേപം, ഫെസ്റ്റിവൽ ഫണ്ട്, ഓണ ഫണ്ട് എന്നിങ്ങനെ 12 രൂപ അവരിൽ നിന്നും പിടിക്കുകയും ബാക്കി വില അവർക്ക് ക്യാഷായിട്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇടപാട് നടത്തുന്നതാണ്. അംഗങ്ങൾ ശേഖരിക്കുന്ന കക്ക അവരുടെ ഇടയിൽ നിന്നും നമുക്ക് ഓർഡർ കിട്ടുന്നതനുസരിച്ച് അളന്ന് വാങ്ങി ആണ് ആവശ്യക്കാർക്ക് നമ്മൾ വിതരണം ചെയ്യുന്നത്. ഇവിടുത്തെ ബോർഡ് മെമ്പേഴ്സാണ് അത് അളന്നു കൊടുക്കുന്നത്. ചുമട്ടുകാർ അത് ചുമന്ന് വണ്ടിയിലോ വള്ളത്തിലോ ഏതിലാന്ന് വെച്ചാൽ അതിന് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കക്കത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറെയാണ്. നമ്മളിപ്പം ഇത് സംഭരിക്കുന്നു, സംഭരിച്ച് അത് എൻഡ് യൂസറിലേക്ക് എത്തിക്കുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. മിഡിൽ മാനെ ഒഴിവാക്കിക്കൊണ്ട് അതിന് ഇത് പ്രോസസ്സ് ചെയ്യാനുള്ള ചൂള വേണം. അപ്പോൾ ഇതിനെല്ലാം വലിയ ഭാരിച്ച ചിലവ് വരും. അപ്പോൾ ലോൺ എടുക്കണം, ലോണ് 10-30 ലക്ഷം രൂപ ലോണ് വേണം. അപ്പോൾ എൻ്റെ ഏജ് അത് ഓവറായി, അതുകൊണ്ട് എനിക്ക് ആ ലോണ് കിട്ടത്തില്ല. കൊറോണ സമയത്തുണ്ടായിരുന്ന 105 രൂപയാണ് ഇവരുടെ കക്കയിറച്ചിയുടെ കൂടിയ വില. വേമ്പനാട് കായൽ തീരത്തെ കക്കാവാരൽ തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിൽ. ലോക്ക്ഡൌൺ കാലമായതോടെ കക്ക ഇറച്ചിക്ക് ആവശ്യവും കുറഞ്ഞു. കോവിഡ് വന്നപ്പോൾ ഒന്നും സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പട്ടിണി കൊണ്ട് അല്പം അന്ന് ഞങ്ങൾ ഇവിടെ പണിയൊന്നുമില്ലായിരുന്നു, ഇവിടെ മറ്റ് പരിപാടിയൊന്നും നടക്കണില്ലായിരുന്നു. സർക്കാരിൽ നിന്ന് ഒന്നും സാധനവുമില്ല, പെര പോലും ഇല്ലാത്തവനെ ഞാൻ. സൊസൈറ്റി ഇന്നലെ വന്ന സൊസൈറ്റി അല്ലേ. ആനുകൂല്യങ്ങൾ ബോണസ് ഉണ്ട്, നിക്ഷേപമുണ്ട്, വിദ്യാഭ്യാസം കൊണ്ടുണ്ട്. അത് ഞങ്ങളുടെ പൈസ ഈ കക്കയിൽ നിന്ന് പിടിച്ചിട്ട് തന്നെ. ഈ വള്ളത്തെ പോലെ എനിക്ക് ടി വി ഉണ്ട് ഇപ്പോൾ. ആ ആരെങ്കിലും പറയാനുണ്ടോ? അത് തന്നെയല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ട്. അത് നമ്മൾ ഡോക്ടറെ ഒരു ഡോക്ടറെ ചെന്ന് കാണാനുള്ള സാമ്പത്തിക ശേഷി എന്തെങ്കിലും ഇല്ല. ഒക്കെ യാതൊരു ആനുകൂല്യങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഈ കക്ക വാരിയിട്ടേ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല, എല്ലാവർക്കും കിട്ടും, പക്ഷെ നമുക്ക് മാത്രം ഒന്നുമില്ല. കക്ക വിപണിയിലൂടെ വിദേശ നാണ്യങ്ങൾ വരെ നമ്മുടെ നാട്ടിലെത്തിക്കുന്ന ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. വേമ്പനാട്ട് കായലിന്റെ കാവൽക്കാരായ ഇവരുടെ ജീവിതം പ്രശ്നങ്ങൾക്കതീതമാകേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്.